അലൈക്കും നൂർജു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി ആയിട്ട് കൂന്തൾ തോരൻ വെച്ചാലോ ഞങ്ങളിങ്ങോട്ട് കൂന്തളെന്നാണ് പറയുക ചില നാട്ടിലേക്ക് കണവ എന്നൊക്കെ പറയും അപ്പം നമുക്ക് ആ കണവ തോരൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ എല്ലാവരും കൂന്തൾ കിട്ടിയാൽ കറി വയ്ക്കാറുണ്ട് പൊരിക്കാറുണ്ട് ഫ്രൈ ആക്കാറുണ്ട് ഈ തോരൻ അങ്ങനെ വെക്കാറുണ്ടാവില്ലല്ലേ നമ്മളെ ഈ നാട്ടിലേക്കൊക്കെ ഉപ്പേരി നാട്ടോ പറയാം അപ്പോൾ നമുക്ക് ഈ കൂന്തൾ ഉപ്പേരിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള കൂന്തൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണാക്കിയാണ് ഞാൻ അരിഞ്ഞിട്ട് വെച്ച് നമ്മൾ ഉപ്പേരിക്കല്ലേ പിന്നെ നമുക്ക് തേങ്ങ ചെറിയുള്ളി വെല്ലുളളി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിൻ്റെ കണക്കൊക്കെ ഞാൻ ഇടുതിലേക്ക് ചേർക്കുമ്പം പറഞ്ഞുതരാം പിന്നെ ചെറിയ ചെറിയ കൂന്തളാണ് കേട്ടോ പിന്നെ തോരണി അതന്നെയാണ് നല്ലതും ചെറിയ കൂന്തൾ വേഗം വെന്തും കിട്ടുമല്ലോ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളേത് പാത്രത്തിലാണ്ടാക്കണമെന്നു വെച്ചാൽ ആ പാത്രം അടുപ്പത്ത് വെച്ചാൽ മതി തോരനൊക്കെ നമ്മൾ അധികം ചീനച്ചട്ടി തന്നെ ആണല്ലോ വെക്കൽ അപ്പോൾ ചീനച്ചട്ടീൻ്റെ അകത്തേക്ക് ഞാനൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാ ഉപ്പേരിയൊക്കെ വെക്കണമായിട്ട് തന്നെ എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാനും അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഒരു കാ ടീസ്പൂണ് കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തെ കടുക് പൊട്ടണ സമയത്ത് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് വെളുത്തുള്ളി ഒരു നാലല്യു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും ആണ് എടുത്തത് വളരെ ചെറിയ കഷ്ണം ഇഞ്ചി മതി പിന്നെ ഒരു വലിയ പച്ചമുളകിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തത് ചെറിയ പച്ചമുളക് ഒന്ന് ഒന്നെടുത്തോളി എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം എന്നിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആ പച്ചമണൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ് അപ്പോൾ ഞാൻ അവിടെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറെ എണ്ണം എടുത്തിട്ടുണ്ടോ അത്യാവശ്യം വലുപ്പമുള്ള ചെറിയ ഉള്ളിയനെയാ പിന്നെ ഒരു വലിയ ഉള്ളീൻ്റെ പകുതി അത് ഒരു മീഡിയം സൈസ് ഉള്ളിയനെ കെട്ടോ അപ്പോൾ ആ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടി ആ ഉള്ളിക്ക് പിടിക്കാനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ പിന്നെ ഈ സമയത്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതിയേ ഒരുപാടങ്ങ് കരിഞ്ഞും ഇതായി ഒന്നും പോകരുത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയും കൊടുക്കണേ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കണേ അപ്പോൾ ഞാൻ ഇവിടെ തുറന്ന് നോക്കിയപ്പോൾ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആകൊന്നും വേണ്ട കേട്ടോ കാരണം നമുക്ക് ഇതിലേക്ക് കൂന്തൾ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ് ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്തത് ഒരു ടീസ്പൂണ് അതില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് ഒരു കാ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നിങ്ങളിഷ്ടാനുസരണം ചേർക്കുക അപ്പം ഞാനിവിടെ ഒരു സ്പൂണ് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാ ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കാ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കയ്യിലില്ലെങ്കിൽ അതൊന്ന് ചതച്ച് ചേർത്താലും മതിയേ എന്നിട്ട് നൊന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഈ പൊടികളെ പച്ചമണം മാറുന്നവരെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് തന്നെ ഒരു കാ ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് കൂന്തൾ ചേർത്ത് കൊടുക്കുക കഴുകി നല്ലോണം വൃത്തിയാക്കി വെച്ചതാണ് ഇരുന്നൂറ്റി അമ്പത് കൂന്തളാട്ടോ ഇത് ഉള്ളത് ഇത് നമുക്ക് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് കൂന്തൾ വാങ്ങി കഴുകി നന്നാക്കിയാൽ ഒരു നൂറോ നൂറ്റി അൻപതോ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് കാരണം നമ്മൾ ഇവിടെ തലയൊന്നും ഉപയോഗിക്കില്ല ഇവിടെ തലൊക്കെ ഉപയോഗിച്ചാലും ഇവിടുത്തെ കുട്ടികളൊന്നും കൂട്ടൂല ഞാനും എനിക്കും വലിയ താല്പര്യം ഇല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൂന്തലിൻ്റെ തല എടുക്കലില്ല കേട്ടോ നിങ്ങൾ എടുക്കുന്ന പോലാണെങ്കിൽ തലി അതിൻ്റെ ചിറുകൊക്കെ എടുത്തോളേണ്ടിയേ ചെറുകു ഞങ്ങൾ എടുക്കലുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കാൻ കേട്ടോ നമ്മൾ ഉള്ളിലേക്കുള്ള ഉപ്പ് ഇട്ടെടുത്തതാണല്ലോ അപ്പോൾ ഈ കൂന്തലിന് പിടിക്കാനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയെ എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക വെള്ളമൊക്കെ നീന്തന്നെ ഇറങ്ങി വരും കേട്ടോ കൂന്തലിൻ്റെ അകത്തുനിന്നും ഉള്ളി അകത്തുനിന്നും ഉള്ളിയൊന്നും നമ്മളധികം സോഫ്റ്റ് ആക്കിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ അകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത് ഈ വേവാൻ വേവാനാവശ്യമുള്ള വെള്ളം തന്നെ അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഒന്ന് മൂടി വെച്ച് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തൊക്കെ ഒന്ന് വേവിച്ചെടുക്കണേ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും ഒരുപാട് വേവുണ്ടാവില്ല ചെറിയ ചെറിയ കൂന്തളാണല്ലോ അപ്പം പെട്ടെന്ന് വെന്ത്ട്ടു അപ്പം ഇടക്കൊക്കെ ഒന്ന് തുറന്നു നോക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കണേ കണ്ടില്ലേ അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നത് അപ്പോൾ ഇത് വേവുമ്പോഴത്തേന് ഇത് വറ്റി വരും കേട്ടോ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് മൂടി വെച്ചാൽ നമ്മൾ കൂന്തളും വെന്തിട്ടു ഈ കൂന്തൾ ഇങ്ങനെ ചെയ്താലേ ഒരു വേറിട്ട ടേസ്റ്റാണ് കേട്ടോ എപ്പോഴും നമ്മൾ പൊരിച്ചിട്ടും ഫ്രൈ ആക്കിയിട്ടൊക്കെ അല്ല കഴിക്കല് അതിലൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണേ ഇതിലുള്ള വെള്ളം കുറച്ചൊക്കെ ഒന്ന് തുടങ്ങിയാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച കറിവേപ്പില കറിവേപ്പിലതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കണേ ഇനി നമ്മൾ നമ്മളിതിലേക്ക് ചിരണ്ടി വെച്ചാൽ തേങ്ങയല്ലേ കാൽ കപ്പ് തേങ്ങാണേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തേങ്ങ ഒക്കെ നിങ്ങളിഷ്ടാനുസരണിടാ കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ തേങ്ങ ഉപയോഗിക്കാം ഞാനിവിടെ കാൽ കപ്പ് തേങ്ങ ആണ് എടുത്തത് അത് ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് കൂട്ടി വെച്ചിങ്ങാണ്ട് മൂടി വെക്കണേ പിന്നെ ഈ തേങ്ങയും കൂന്തളും ആ എരിവൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ആയിട്ട് വരട്ടെ അപ്പോൾ കുറച്ച് സമയം കൂടി നമുക്ക് മൂടി വെക്കാം സമയത്ത് വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് കൂന്തളും വെന്തിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കിയും കാണ്ടി യോജിപ്പിക്കാൻ നല്ലോണം ഫ്രൈ ആയി തന്നെ വരട്ടെ ഉപ്പൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതാ കൂന്തൾ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂന്തള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊന്നും ഇതിലില്ല നല്ലോണം വെള്ളമൊക്കെ ഉണ്ടെങ്കിലും വറ്റി തന്നെ എടുക്കണം തീരെ വെള്ളം ഉണ്ടാകാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഉപ്പേരി എങ്ങനെയാണോ വെക്കൽ അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുള്ള ഉപ്പേരിയാണ് കേട്ടോ അത് ഈ ചോറിനൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു ഉപ്പേരി മാത്രം മതിയാവും നമ്മൾ കറികളൊക്കെ മറന്ന് പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഉപ്പേരിക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളാരും ഉപ്പേരി വെച്ച് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉപ്പേരി വെച്ച് നോക്കണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു അവരുതേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ അസ്സലാമു അലൈക്കും